എല്ലാവർക്കും നമസ്കാരം എം ഐ ഫോർ സിക്സ്റ്റി ത്രീ ഓട്ടോബൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മോഡ്യൂൾ ഫൈവാണ് മൊഡ്യൂൾ ഫൈവിൻ്റെ എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല സാധാരണ നമ്മുടെ ഇടാറുള്ള പോലെ ആയിട്ടുള്ള ക്ലാസ് അല്ല പക്ഷേ ഫിഫ്ത് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ നോട്ട്സ് അതിനാവശ്യമുള്ള ഫിഗേഴ്സ് അത്ര ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളൂ സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫിഫ്ത്ത് മൊഡ്യൂൾ നോക്കണ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ബ്രേക്ക് ബ്രേക്സ് അതുപോലെ ബ്രേക്കിംഗ് ഇൻ വെഹിക്കിൾസ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ബ്രേക്ക് സർവോസ് ന്യൂമാറ്റിക് ഓപ്പറേറ്റഡ് ഡിസ്ക് ബ്രേക്സ് എന്നിങ്ങനെ ഇത്രയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഒരുപാട് വാസ്റ്റായിട്ട് കുറേ ഡീറ്റെയിൽസ് ചേർത്തിട്ടുള്ള ഒരു സിലബസ് ആണിത് അപ്പോൾ അതിൽ തന്നെ ബ്രേക്ക്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ബ്രേക്കിംഗ് ബ്രേക്ക്സിലുള്ള കുറേ ഇക്വേഷൻസ് അത് ബ്രേക്ക് ഷൂവിലുണ്ടാവുന്ന ടോർക്ക് എത്രയാണ് അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സിലബസിൽ കാണേണ്ടി വരും അതുപോലെ ആൻറ്റിലോക്ക് ബ്രേക്കിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ അതിലും ഈ പറഞ്ഞ മറ്റേ ഹൈഡ്രോ മെക്കാനിക്കൽ ഹൈഡ്രോ ഇലക്ട്രിക് എയർ ഇലക്ട്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്പുകളുണ്ട് പിന്നെ ബ്രേക്ക് സർവോസിലും രണ്ട് മൂന്ന് ടൈപ്പ് ഇൻമാറ്റിക്ക് ഓപ്പറേറ്റിംഗ് ഡിസ്ക് ബ്രേക്കിലും കുറച്ച് ടൈപ്പുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസാണ് ഇപ്പോൾ തന്നേക്കുന്നത് പക്ഷേ നമ്മുടെ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് അത്രയും പേടിക്കേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വന്ന് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ സിലബസ് എല്ലാം ഒന്ന് ഓവറോളായിട്ട് നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ ആണിത് സോ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് മെക്കാനിക്കൽ ആൻഡ് ഹൈഡ്രോളിക് ബ്രേക്ക്സിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എൻ്റെ ആണ് പറയുന്നത് അപ്പോൾ അതിൽ മെക്കാനിക്കൽ ബ്രേക്കിൻ്റെയും ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെയും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് മെക്കാനിക്കൽ ബ്രേക്കിന് നമുക്ക് എക്സാമ്പിളായിട്ട് ഡ്രം ബ്രേക്കും പറയാം അതുപോലെ ഹൈഡ്രോളിക് ബ്രേക്ക്സിന് എക്സാമ്പിളായിട്ട് ഡിസ്ക് ബ്രേക്കും പറയാം അപ്പോൾ ഡ്രം ബ്രേക്കിലും ഡിസ്ക് ബ്രേക്കിലും എന്താണ് വ്യത്യാസം എന്ന് നോക്കാം കമ്പാരിറ്റീവ്ലി ഈ രണ്ട് ബ്രേക്കുകളും നോക്കുമ്പോൾ ഡിസ്ക് ബ്രേക്കിൽ വളരെ ക്ലിയറൻസ് കുറഞ്ഞിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ആവും മെക്കാനിക്കൽ ബ്രേക്കിൻ്റെ കേസ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാറുകളുടെ കേസല്ല പറയുന്നത് നോർമലി നമ്മൾ മെക്കാനിക്കലിന്ന് ബ്രേ ബ്രേക്കിനെ പറ്റി പഠിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ മാതിരി ക്ലിയറൻസ് കുറച്ചുകൂടി കൂടുതലാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് അവിടെ കിട്ടാറില്ല അപ്പോൾ അതാണ് രണ്ട് വ്യത്യാസങ്ങളായിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ പാർട്സ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ബ്രേക്ക് ഷൂസ് കാണാൻ പറ്റും പിന്നെ അതുപോലെ അതിന് കണക്ട് ചെയ്യുന്ന കുറേ സ്പ്രിങ്ങൾ ഉണ്ട് ഒരു ബ്രേക്ക് ഡ്രം ഉണ്ട് പിന്നെ ഒരു ചെറിയ പിസ്റ്റൻസ് ഉണ്ട് ഇതിനെ പ്രസ് ചെയ്യാനായിട്ട് ചെറിയ പിസ്റ്റൻസ് ഉണ്ട് ബ്രേക്ക് സിലിണ്ടർ എന്ന് പറയും ഡ്രമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഈ ബ്രേക്ക് വീലിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ് ഒരു ഡ്രം എന്ന് പറഞ്ഞാൽ ആ ഡ്രമ്മിനെയാണ് നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കുക ആ ഡ്രമ്മിനെ പിടിച്ചു നിർത്താനായിട്ട് കുറേ ബ്രേക്ക് ലൈനിങ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള രണ്ട് ബ്രേക്ക് ഷൂസ് ഉണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റർ മെക്കാനിസം മെക്കാനിസംന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും പിന്നെ അതിൽ കേബിൾ വന്നിട്ടുള്ളത് കാണാൻ പറ്റും പിന്നെ അതിൽ തന്നെ നമ്മുടെ എമർജൻസി ബ്രേക്കിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന പോലത്തെ ഒരു അത് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെക്കാനിക്കൽ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ടൈപ്പിൽ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളത് അപ്പോൾ മെക്കാനിക്കൽ ടൈപ്പിൽ നോക്കുന്നത് നമ്മൾ പറഞ്ഞു ആ ഡ്രമ്മെന്ന് പറഞ്ഞിട്ട് ഔട്ടർ സർക്കിളിൽ കാണുന്നതാണ് ഡ്രമെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് രണ്ട് ബ്രേക്ക് ഷൂസ് കാണാൻ പറ്റും ഈ ഞാൻ റെഡ് ലൈനിൽ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് രണ്ട് ബ്രേക്ക് ഷൂസ് ഈ രണ്ട് ബ്രേക്ക് ഷൂസിനെ ഈ പിസ്റ്റൻ വെച്ചിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു പിസ്റ്റൻ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്യാവുന്നതാണ് അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി തമ്മിൽ കോൺടാക്റ്റ് വരും അതായത് ഈ ബ്രേക്ക് ഷൂവും അതായത് ഈ ലൈനിങ് മെറ്റീരിയലും നമ്മുടെ ഡ്രമ്മും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ കാരണം ആ ഡ്രമ്മിൻ്റെ റൊട്ടേഷൻ നിർത്തുകയും ചെയ്യുക ഈ ഡ്രം നമ്മുടെ വാഹനത്തിൻ്റെ വീലിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഇതാണ് മെക്കാനിക്കൽ ബ്രേക്കിങ്ങിൽ പറയാനുള്ളത് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞത് മാത്രം ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾ അതിനെ കണ്ടുപിടിച്ച് ചെയ്താൽ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്ലൈഡിൽ ഡെഫിനെഷൻസ് ഉണ്ടെന്ന് ഞാൻ തോന്നുന്നത് ഓക്കെ ഇനി ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാലിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് ഉണ്ട് ഈ കാലിപ്പറിൻ്റെ ഇടയിലാണ് രണ്ട് ബ്രേക്ക് പാഡ്സ് അതായത് നേരത്തെ പറഞ്ഞ ഫ്രിക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബ്രേക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ളത് ബ്രേക്ക് പാഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രേക്ക് ആണ് നമ്മൾ സാധാരണ ബൈക്കിൻ്റെ ഒക്കെ ഫ്രണ്ട് വീല് കാണും ഇപ്പോൾ വരുന്ന ബൈക്കുകളുടെ ഫ്രണ്ട് ഫണ്ട് വീലിൽ ഡിസ്ക് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അറിയാം അല്ലേ ഒരു ഒരു കുറച്ച് അലോയ് മിക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ഒക്കെ ഒരു മിക്സ് മിക്സർ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് കാണാൻ പറ്റും ആ പ്ലേറ്റ് ആണ് ഈ കാണുന്നത് നമ്മൾ നടുവിൽ പിച്ചറിൽ നടുവിൽ കാണുന്ന ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിടിച്ചു നിർത്തുന്നത് മറ്റേത് വീലിൻ്റെ വീലിനോട് ചേർന്നിട്ടുള്ള ഡ്രംമാണ് നമ്മൾ പിടിച്ചു നിർത്തിയിരുന്നതെങ്കിൽ അതായത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്കിനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡിസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ മുകളിൽ എയർ വെന്റിലേഷന് വേണ്ടിയിട്ട് അതായത് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ വേണ്ടിയിട്ട് കുറേ ഹോൾസ് ഒക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ പുതിയ പുതിയ കമ്പനിക്കാർ പല ഡിസൈനിൽ ഈ സാധനം ഇറക്കുന്നുണ്ട് അത് ഓരോ ആസ്തറ്റിക് ലുക്ക് കൂടാനും അതുപോലെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു വീല് റൊട്ടേഷനിലിരിക്കുമ്പോൾ നമ്മൾ അതിനെ ആണ് നമ്മൾ ഈ ബ്രേക്ക് പാഡ്സ് ഉപയോഗിച്ച് പിടിച്ചിരുന്നത് അപ്പോൾ ഈ ബ്രേക്ക് പാഡ്സ് അപ്ലൈ ചെയ്യിക്കാനായിട്ട് നമ്മുടെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട് ആ പിസ്റ്റനാണ് ഇപ്പോൾ കാണി ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ പിസ്റ്റൺ ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബ്രേക്ക് പാഡ് ജാം ആവുകയും ആ ഡിസ്കിനെ നമ്മൾ പിടിച്ചെടുത്തു ചെയ്യുന്നു ഈ ഡിസ്ക് ആണെങ്കിൽ നമ്മുടെ വീലിനായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ആ വീല് അതെ ഡിസ്ക് വീലിനായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീല് തനിയെ സ്റ്റോപ്പ് ആവുന്ന കാര്യം നമുക്ക് അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ അതിലേക്കുള്ള ഒരു ഫ്ലൂയിഡ് സപ്ലൈ ഒക്കെ നമ്മൾ ലിവർ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക നമ്മൾ ലിവർ പ്രസ് ചെയ്യുമ്പോൾ അതിലെ ഫ്ലൂയിഡ് കൂടുതൽ ഫ്ലോ നടക്കുന്നു അതുവഴി ആ പിസ്റ്റന് ഓപ്പറേറ്റ് ചെയ്യുന്നു നമ്മുടെ ബ്രേക്ക് ഫാഡ് സപ്ലൈ ആവുന്നു ഓട്ടോമാറ്റിക്കലി ആ റോട്ടർ സ്റ്റോപ്പ് ആവുന്നു നമ്മൾ പറയുന്ന ഡിസ്ക് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ റോട്ടർ എന്ന് പറയുന്നത് കേട്ടോ ആ റോട്ടർ സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നവർ വീട്ടിൽ റോട്ടറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വീലും സ്റ്റോപ്പ് ആവുന്നു അങ്ങനെയാണ് ഈ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ബ്രേക്ക് എന്നുള്ള കാര്യം നമുക്ക് പോസിബിളായിട്ട് എടുക്കുന്നത് ബ്രേക്കിംഗ് ഓക്കെ അതിൻ്റെ ഡെഫിനേഷൻ ഇനി അടുത്തും നമുക്ക് നോക്കാനുള്ളൂ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പിക്ച്ചേഴ്സും പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങളെ തപ്പി പിടിക്കുക അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ മെക്കാനിക്കൽ ഹൈഡ്രോളിക്കെന്ന് പറഞ്ഞു തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് രണ്ട് എക്സാമ്പിൾ പറഞ്ഞത് ഇനി പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രിക്ഷൻ ലൈനിങ് ആൻഡ് പാഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയണത് ഫ്രിക്ഷൻ ലെവലാണ് ഫ്രിക്ഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പാഡ് എന്ന് പറയില്ല ബ്രേക്ക് പാഡ്സ് എന്ന് പറയില്ല ഇപ്പോൾ നേരത്തെ പിക്ചറില് കണ്ട പോലത്തെ ആ ബ്രേക്ക് പാഡ്സ് ഇപ്പോൾ കണ്ട ബ്രേക്ക് പാഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഓക്കെ ഇതാണ് ബ്രേക്ക് പാഡ്സ് ഈ ബ്രേക്ക് പാഡ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രി മെറ്റീരിയൽസിൻ്റെ ഫ്രിക്ഷൻ നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് സാധാരണയായിട്ട് എൻ്റെ ഫ്രിക്ഷൻ റേഞ്ച്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോയിന്റ് ത്രീ ടു പോയിൻറ്റ് ഫൈവ് ആണ് ഉണ്ടാവുക അപ്പോൾ ഈ ഫ്രിക്ഷൻ ലെവലിൻ്റെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹൈ ഫ്രിക്ഷൻ ഉള്ള മെറ്റീരിയൽ വേണം ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസിലാണെങ്കിൽ ആ ഡിസ് ഡിസ്ക് ഡിസ്കിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ ബ്രേക്കിൻ്റെ കേസാണെങ്കിൽ ആ ഡ്രം ഡ്രമ്മിനെ പിടിച്ചു നിർത്താൻ പറ്റുമൊക്കെ വേണമെങ്കിൽ ഹൈ ഫ്രിക്ഷൻ കോയഫിഷൻ്റെ ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കണമെന്നാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് സെക്കൻഡ് പ്രോപ്പർട്ടീനെ പറ്റി പറയുമ്പോൾ റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ് ഫെയ്ഡ് എന്നാണ് അടുത്ത പ്രോപ്പർട്ടിയുടെ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിലെങ്ങനെയാണ് പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ പലപ്പോഴും ഒരു ഹൈ റേഞ്ചിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് തിരിച്ച് ആ ഹൈ റേഞ്ചിൽ നിന്ന് തിരിച്ചിറങ്ങണ സമയത്ത് ഒരുപാട് ഇറക്കങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ചൊരമൊക്കെ ആയിട്ടുള്ള ഹയർ പിൻസൊക്കെ ആയിട്ടുള്ള ഇറക്കങ്ങളുണ്ടായിരിക്കും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സെക്കൻഡിലോ തേർഡിലോ ഇട്ടിട്ട് എൻജിൻ ബ്രേക്കിംഗ് വഴിയാണ് വണ്ടി ഇറക്കേണ്ടത് ഓക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് അങ്ങനെയാണ് ചെയ്യുക അതായത് ഏത് ഗിയറിലാണോ ഹൈ റേഞ്ച് കയറിപ്പോയത് അതേ ഇട്ടിട്ട് ആക്സലേറ്റർ കൊടുക്കാതെ എഞ്ചിനെ ലോഡ് ചെയ്തുകൊണ്ടാണ് വണ്ടി ഇറക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിലവരെന്താ ചോദിച്ചാൽ ആവശ്യത്തിന് ആക്സിലൊക്കെ കൊടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ബ്രേക്ക് മാത്രം പിടിച്ചുകൊണ്ട് ചുരം ഇറങ്ങാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഇറങ്ങാനായിട്ട് ശ്രമിക്കും അത്ര സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ ബ്രേക്ക് പാഡ് കണ്ടിന്യൂസ് ആയിട്ട് പ്രസിദ്ധ് പ്രസിദ്ധ് ഹീറ്റ് കൂടിയിട്ട് അതിൻ്റെ ഫ്രിക്ഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കോയഫിഷിൻ്റെ പ്രോപ്പർട്ടി കോയ്ഫിഷിൻ്റെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി മാറിപ്പോയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ വാല്യൂയിലേക്ക് എത്തും ഇപ്പോൾ പോയിന്റ് ത്രീയോ അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവോ ഉള്ള ആ ഒരു റേഞ്ചാണ് അത് മാറിയിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും റേഞ്ചിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ ഫ്രിക്ഷൻ ക്യാരക്ടർ നഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് എന്തുണ്ടാവും അവിടെ ഒരു ഹീറ്റ് ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രതിഭാസം ഉണ്ടാവും അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ബ്രേക്ക് ബ്രേക്കിൻ്റെ ബ്രേക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രിക്ഷൻ മെറ്റീരിയലിൻ്റെ കോഫിഷൻ്റെ ഫ്രിക്ഷൻ മാറിപ്പോവുക അപ്പോൾ അതായത് ഫ്രിക്ഷൻ ഇല്ലാത്തൊവസ്ഥ അപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിച്ചാലും നമ്മൾ വണ്ടി നിൽക്കില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിലാണ് നമ്മൾ റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ് ഫെയ്ഡെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോൾ എത്ര നേരം നമ്മുടെ ആ ഒരു കോഫിഷൻ്റെ ഫ്രിക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത് അതാണ് റെസിസ്റ്റൻസ് ടു ഹീറ്റ് ഫെയ്ഡ് എത്ര ഹീ ടെമ്പറേച്ചർ വന്നാലും അതിൻ്റെ ഓഫ് ഫ്രിക്ഷൻ മാറാതെ ആ മെറ്റീരിയൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയേണ്ടത് ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ റിക്കവറി ഫ്രം ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അടുത്ത് പറയുന്നത് റിക്കവറി ഫ്രം ഫെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ മൂലം നമ്മുടെ കോയഫിഷൻ്റെ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ പ്രോപ്പർട്ടി മാറിപ്പോയാലും തിരിച്ച് എത്ര സമയം കൊണ്ട് അതിനെ അത് കൂളായിട്ട് തിരിച്ച് പഴയ ഫ്രിക്ഷൻ പ്രോപ്പർട്ടിക്ക് എത്തിയിട്ട മെറ്റീരിയല് പഴയ രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയണത് അതും നമുക്ക് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് ഉപയോഗിച്ച് ബ്രേക്കുകളാണെങ്കിൽ അതിൻ്റെ പാഡ്സ് തേഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പാഡൊക്കെ റെഗുലറായിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതീ പറഞ്ഞ മാതിരി ഹൈ ടെമ്പറേച്ചറിൽ ഒരുപാട് സമയത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു പാഡിൻ്റെ ആ ഒരു വയർ സംഭവിക്കുന്നത് അടുത്ത പോയിന്റ് പറയുന്നത് റെസിസ്റ്റൻറ്റ് ടു റബിങ് സ്പീഡ് എന്നാണ് അതായത് ഏത് സ്പീഡിൽ വെച്ചിട്ടാണോ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ ചെറിയൊരു മുപ്പത് കിലോമീറ്റർ പെർ ഹവറിലൊക്കെ ആ ആണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും ചില ബ്രേക്കുകൾ അതേ ബ്രേക്ക് തന്നെ ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ നോർമൽ ലോ സ്പീഡിൽ കാണിച്ചിരുന്ന പ്രോപ്പർട്ടി ആയിരിക്കില്ല ചിലപ്പോൾ കാണിക്കുക അതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഡിഫറെൻറ്റ് സ്പീഡുകളിൽ ഡിഫറെൻറ്റ് ബ്രേക്കിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്ന സംഭവങ്ങളുണ്ട് അതും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതും ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പ്രധാനമായിട്ട് പറയുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രഷർ അതായത് ഒരുപാട് പ്രഷറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്രേക്കിൻ്റെ പ്രോപ്പർട്ടീസ് മാറിപ്പോയക്കാം അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് മാറിപ്പോയക്കാം അതും ഒരു കൺസർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് എത്ര ഒരു ലോ പ്രഷറിൽ പിടിച്ചാലും ഹൈ പ്രഷറിൽ പിടിക്കുമ്പോഴും ബ്രേക്കിൻ്റെ പ്രോപ്പർട്ടീസ് ഒരേപോലെ കാണിക്കണം അല്ലെങ്കിൽ ക്വാൾഫിഷൻ്റെ ഫ്രിക്ഷൻ ഒരേപോലെ കീപ്പ് ചെയ്യാൻ പറ്റണം അടുത്ത പോയിന്റ് ആയിട്ട് പറയണത് റെസിസ്റ്റൻറ്റ് ടു വിയർ കണ്ട വാട്ടർ കണ്ടാമിനേഷൻ എന്നാണ് അതായത് അതിൽ പറയണമെന്ന് വെച്ചാൽ വാട്ടർ ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്യ സമയത്താണെങ്കിൽ ഈ ഇതേ ഒരു ഡിസ്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറിൻ്റെ കേസിലാണെങ്കിൽ ഡ്രം ബ്രേക്കിൽ പിടിക്കുന്ന സമയത്ത് അതിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് വെള്ളം വരുമ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ പ്രോപ്പർട്ടീസ് മാറിപ്പോകുക അതായത് വെള്ളം അതിനകത്തേക്ക് കയറി പോവാതെ അല്ലെങ്കിൽ മാക്സിമം വെള്ളത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം പിന്നെ പറയാനുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മോയിസ്ചർ സെൻസിറ്റിവിറ്റി മോയിസ്ചറുള്ള കണ്ടീഷനാണെങ്കിൽ അത് അല്ലെങ്കിൽ മോയിസ്ചറിനോട് സെൻസി സെൻസിറ്റിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം എപ്പോഴും ചില എപ്പോഴാണ് നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് മാറാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ട് പെട്ടെന്ന് ആ ഒരു ബ്രേക്ക് പ്രോപ്പർട്ടീസ് ബ്രേക്ക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് മാറി കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് ഇനി നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് അത് ബ്രേക്കിംഗ് എഫിഷ്യൻസിയുടെ അതുപോലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഇത് വളരെ ഏറ്റവും സിംപിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു ഫോർമാറ്റാണ് ഇതിനൊക്കെ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന അത്യാവശ്യമായിട്ടുള്ള ചില പോയിന്റ്സ് മാത്രമേ ഈ ഒരു ഇതിൽ സ്ലൈഡിൽ പറയുന്നുള്ളൂ ഇക്വേഷനായിട്ട് പറയുന്നുള്ളൂ അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യൻസി ആയിട്ട് പറയുന്നത് ബ്രേക്ക് ബ്രേക്കിംഗ് ഫോഴ്സ് ഡിവൈവഡ് ബൈ വെയ്റ്റ് ഓഫ് വെഹിക്കിൾസ് ഇൻറ്റു തൗസൻഡ് അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ബ്രേക്കിംഗ് എഫിഷൻസിടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഇക്വേഷനാണ് ഇതിൻ്റെ ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾ പഠിക്കുന്ന റേഞ്ച് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മിനിമം ഒരാൾ ഒരു അവറേജ് ആൾക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബ്രേക്കിംഗ് എഫിഷൻസി ഇക്വേഷൻ പറയുന്നത് ബ്രേക്കിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് വെഹിക്കിൾ ഇൻറ്റു തൗസൻഡ് ഹൺഡ്രഡ് തൗസൻഡിൽ ഹൺഡ്രഡ് ഓക്കെ ഇനി അതിൽ തന്നെ നമുക്ക് കോഫിഷൻ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ബ്രേക്ക് മെറ്റീരിയലിൽ വളരെ ആയിട്ടുള്ള പ്രോപ്പർട്ടി അതുകൊണ്ട് അതിൻ്റെയും ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക അതിൽ പറയുന്നത് കോഫിഷൻ ഓഫ് ഫ്രിക്ഷൻ ഫ്രിഷൻ ഈക്വൽ ടു ഫ്രിക്ഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നോർമൽ ലോഡ് അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻസിൻ്റെ ആ റെപ്രസെൻറ്റേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയണം എന്താ വെച്ചാൽ കോഫിഷൻ ഓഫ് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ ഏറെ കുറെ നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ആയിട്ട് സിമിലറാണ് അതായത് മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫിഷൻ ഓഫ് ഫ്രിക്ഷൻ ആണ് മ്യൂ ഓക്കെ അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എഫ് ബൈ എൻ ആണ് അത് ഓൾമോസ്റ്റ് നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഈറ്റോട് സിമിലറാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതും അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇക്വേഷൻ ആയി ബ്രേക്കിംഗ് ഇക്വേഷൻ രണ്ട് തരത്തിൽ നമുക്ക് പറയാൻ പറ്റുമൊന്ന് ബ്രേക്കിംഗ് എഫിഷൻസീസ് കളു ബ്രേക്കിംഗ് ഫോഴ്സ് ബൈ വെയ്റ്റ് ഓഫ് വെഹിക്കിൾസ് ഇൻ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ കോയിപ്പിഷൻ ഓഫ് ഫ്രിക്ഷൻസികൾ ടു ഓർ ബ്രേക്കിംഗ് എഫിഷ്യൻസ് കളൂ ഫ്രിക്ഷൻ ഫോഴ്സ് ഡിവൈഡ് ബൈ നോർമൽ ലോഡ് അപ്പോൾ അതിൽ എം യു എന്ന് പറഞ്ഞാൽ കോയപേഷൻ ഓഫ് ഫ്രിക്ഷൻ ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് എൻ എന്ന് പറഞ്ഞാൽ നോർമൽ ലോഡാണ് ഈ റ്റാണ് ബ്രേക്ക് എഫിഷ്യൻസാണ് ഓക്കെ ഇനി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്യേഷൻ നോക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ന്യൂട്ടൻസിൻ്റെ റിക്കേഷനാണ് നമുക്ക് സ്റ്റോപ്പിംഗ് ഇക്വേഷനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വി സ്ക്വയർ ജി ഗൾ ടു യു സ്ക്യർ പ്ലസ് ടു ജി എസ് എന്ന് പറഞ്ഞ ഇക്യേഷനാണ് അതായത് വി എന്ന് പറയുന്നത് ഫൈനൽ സ്പീഡ് ഓഫ് വെഹിക്കിളും യു എന്ന് പറഞ്ഞ ഇനീഷ്യൽ സ്പീഡ് ഓഫ് വെഹിക്കിളാണ് അത് മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ ചെയ്യാറ് വലോസിലുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് നമ്മൾ കൺസഡർ ചെയ്യാറ് ജി എന്ന് പറയുന്നത് റിട്ടാറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് അത് നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ ആണ് അതുപോലെ എസ് എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഈ റിവേഷനിൽ ബാക്കി എല്ലാ വാല്യൂസ് അറിയുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ എസ് അവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാത്തിൻ്റെ നമുക്ക് വാല്യൂസ് ഇട്ട് ഇട്ടുകൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ആ ഒരു അളവും വാല്യൂവും കിട്ടും അപ്പോൾ അതും നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിംപ്ലിക്കേഷനാണ് വി സ്ക്വയർ ചിക്കൽ ടു ജോ സ്ക്വയർ പ്ലസ് ടു ജി എസ് എന്ന് പറയുന്നത് ഇനി അടുത്ത ടോപ്പിക്കായിട്ട് മുറിവില് പറയുന്നത് തിയറി ഓഫ് ഇൻറ്റേണൽ ഷൂ ബ്രേക്ക് ടോർക്ക് ഇക്വേഷൻസ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോർക്ക് ഇക്വേഷൻസ് നോക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ തിയറി ഓഫ് ഇൻറ്റേണൽ ഷൂ എന്ന് പറയുന്ന കുറച്ച് തിയറി നോക്കുന്നുണ്ട് ആ തിയറി എല്ലാം ഞാൻ വായിക്കുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞ ഡ്രം ബ്രേക്കിൻ്റെ പോലെ തന്നെ ഡ്രം ബ്രേക്കിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ഡ്രം കാണാൻ പറ്റും ബ്രേക്ക് ഷൂസ് കാണാൻ പറ്റും രണ്ട് ബ്രേക്ക് ഷൂസ് ഷൂസാണുള്ളത് സി ഷേപ്പിൽ ഒരു സിയും ഒരു സി തിരിച്ചിട്ട പോലെയുള്ള രണ്ട് ഷേപ്പിൽ രണ്ട് ബ്രേക്ക് ഷൂസ് കാണാൻ പറ്റും അതൊരുമിച്ച് ഒരു ക്യാം ടു എക്സ്പാൻഡ് ബ്രേക്ക് ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിലാണ് കണ്ടിട്ടിരിക്കുന്നത് ആ ക്രാം ആ ക്യാമ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രേക്ക് ഷൂ നമ്മുടെ ഡ്രമ്മിൽ ഫ്രിക്ഷൻ കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് നടത്തുക അതുപോലെ ബ്രേക്ക് ലൈനിങ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് അതുപോലെ ആങ്കർ പിന്നെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ നമ്മുടെ ആ രണ്ട് സി ഷേപ്പുള്ള സാധനങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആങ്കർ പിൻസിൻ്റെ ഒരു പിന്നും കൊടുത്തിട്ടുള്ളതായി കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും പാർട്സാണ് ഈ ഒരു തിയറി ഓഫ് ഇൻറ്റേണൽ ഷൂ ബ്രേക്ക് സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഒരു വരയ്ക്കാൻ പറ്റിയൊരു മിനിമം പിക്ചർ എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ ഇത് നന്നായി പഠിച്ചു വയ്ക്കാം പിന്നെ ഇതിൽ കുറേ കാര്യം ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എല്ലാം ഞാൻ വായിക്കുന്നില്ല ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സെക്ഷൻ സർഫസ് ഫോർ ബ്രേക്ക് ഷൂസ് ദ ബ്രേക്ക് ഷൂസ് ഓഫ് ദിസ് ടൈപ്പ് ഇസ് ഫോർസ്ഡിൻ ഇൻ വേർഡ് അഗെയിൻസ് ദ ഡ്രം ടു ഗിഫ് ദ ബ്രേക്കിംഗ് സൂസ് അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നോക്കുക ഈ പോയിന്റ്സിനാണ് നമ്മൾ ഈ തിയറി ഓഫ് ഇന്റേണൽ ഷൂ ബ്രേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഇത്രയും പോയിന്റെങ്കിലും മിനിമം നിങ്ങൾ ഇതേപോലെ പഠിച്ച് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ തിയറി എഴുതുമ്പോൾ ആൾക്കാർക്ക് തള്ളുകയെന്ന് തോന്നരുതല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം എന്നുള്ള കാര്യം അവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇത്രയും പോയിന്റ്സ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക തിയറി ഓഫ് ഇൻറ്റർഷു ബ്രേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത് നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ അതുപോലെ മറ്റ് ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം ടോർക്കിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പറയാൻ പറയണൊക്കെ മുന്നേറ്റം നമ്മളിട്ടുള്ള ഒരു ഡയഗ്രാണിത് ഈ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് എവിടെയൊക്കെ ലോഡ് വരുന്നുണ്ട് ഏതൊക്കെ ആംഗിൾ കൺസർ ചെയ്യണം എന്തൊക്കെ ഡിസ്റ്റൻസുകളുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ക്വാളിഫിഷൻ ഓഫ് ഫ്രിക്ഷൻ വരുന്നത് എന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു വലിയ ഒരു പിക്ചറാണ് ഇത് ഉള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കി നിൽക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഷൂസാണ് നമുക്ക് ഉള്ളത് ആ രണ്ട് ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രെയിലിംഗ് ഷൂവും ഒന്ന് ലീഡിങ് ഷൂ ആണ് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടോർക്ക് നമുക്ക് ഇനി കാണേണ്ടി വരും അത് കഴിഞ്ഞിട്ടതിനു ശേഷം അതെല്ലാം രണ്ടും കൂടിയിട്ട് സമ്മ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ടോർക്ക് കാണുക അതൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം പിന്നെ ഇതിലിപ്പോൾ മൊത്തമായിട്ട് വെറുതെ പറയുകയാണെങ്കിൽ നമുക്കുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഡബ്ല്യു എല്ലിൽ ഡബ്ല്യു ടി അതായത് ആക്ച്വേറ്റിംഗ് ഫോഴ്സ് ഫോർ ലീഡിങ് ആൻഡ് ട്രെയിലിംഗ് ഷൂസ് റെസ്പെക്റ്റീവലി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അതുപോലെ പി എൽ ആൻഡ് പി ടി അതായത് നോർമൽ ഫോഴ്സസ് ബിറ്റ്വീൻ ദ ഷൂ ആൻഡ് ഡ്രം ഫോർ ലീഡിങ് ആൻഡ് ട്രെയിലിംഗ് ഷൂ റെസ്പെക്റ്റീവിലി അത് വേറെ അത് രണ്ട് പ്രോപ്പർട്ടീസ് വേറെ നോർമൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എല്ലും പി ടി ആണ് പിന്നെ കെ എന്ന് പറഞ്ഞിട്ടുള്ള ടൈം കൊടുത്തിട്ടുണ്ട് അത് എഫക്റ്റീവ് റേഡിയസ് ആണ് നമ്മൾ പറയുന്നത് എ എന്ന് പറയുന്നുണ്ട് ഡ്രം റേഡിയസ് ആണ് പിന്നെ മ്യൂ എന്ന് പറയുന്നുണ്ട് അത് ഓഫ് ഫ്രിക്ഷൻ ബിറ്റീൻ ഡ്രം ആൻഡ് ഷൂ ആണ് അതൊക്കെ അറിയാവുന്ന കേസാണ് പിന്നെ പറയുന്നുണ്ട് പി എൽ ആൻഡ് പി ടി ഓൾസോ പ്രൊഡ്യൂസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ഷൂസ് വിച്ച് ആക്ട് പെർപ്പർട്ടിക്കുലർ ടു ദ നോർമൽ ഫോഴ്സസ് ഇൻ വിച്ച് ഇൻ ദിസ് എഫക്റ്റീവ് റേഡിയസ് കെ ഇസ് ഗ്രേറ്റർ ദൻ ദ ഡ്രം റേഡിയസ് എ അപ്പോൾ ഇൻഡ്യൻ ഈ ഒരു തിയറി ഓഫ് ഇൻഡാനൽ ഷൂ ടൈപ്പ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു പിക്ചർ കൂടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി നിങ്ങൾക്ക് പേപ്പറിൽ കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ള സാധ്യത സ്കോർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊന്നും നല്ല രീതിയിൽ പഠിച്ചുവെക്കുക ഏതൊക്കെ ആംഗിളാണ് എങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ചിലത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അടേ ഇനി ഉണ്ട് ഒരുപാടെണ്ണം മാർക്ക് ചെയ്യാനായിട്ട് പക്ഷേ ആവശ്യമുള്ളതാണ് മാത്രം എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നോക്കിയിട്ട് അതായത് ഈ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ കൂടി നിങ്ങൾ പഠിച്ചുവെക്കുക ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് ഇതിൻ്റെ ടോർക്ക് ഇക്വേഷനാണ് ഇത് ഒരുപാട് വലിയൊരു ഡെറിവേഷനാണ് അത്ര വലിയ ഡെറിവേഷനിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ ടോർക്ക് ഇക്വേഷൻസ് മിനിമം നോക്കി വെക്കുക ആ ടോർക്ക് ഇക്വേഷൻസ് നോക്കി വെക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ആദ്യത്തെ ടോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലീഡിങ് ബ്രേക്ക് ഷൂവിൻ്റെ ടോർക്കിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എൽ ഇജിക്കൽ ടൂ അതാണ് ടി എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് എൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലീഡിങ് ലീഡിങ് ബ്രേക്ക് ഷൂ അപ്പോൾ ടി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ എഫ് ഇൻറ്റു പി എൽ ഇൻറ്റു കെ അപ്പോൾ പി എൽ എന്ന് പറഞ്ഞാൽ നോർമൽ നോർമൽ ഫോഴ്സ് ഓഫ് ലീഡിങ് ഷൂ ആണ് അതുപോലെ മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫ്രിക്ഷൻ ആണ് കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയസ് ആണ് റേഡിയസാണ് അതെത്ര റേഡിയസിനാണ് ആക്ട് ചെയ്യുന്നത് അത് നമ്മൾ കുറച്ചും മോഡിഫൈ ചെയ്തിട്ട് പറയുമ്പോൾ അതിനൊരു വലിയ ഇക്വേഷനാണ് നമുക്ക് വരിക ആ ഇക്വേഷൻ അതായത് ഡബ് ഡബ്ല്യു എൽ എം മ്യൂ എഫ് കെ ഡിവൈഡ് ബൈ എൻ സയൻതിറ്റ മൈനസ് മ്യൂ എഫ് കെ മൈനസ് എൻ കോസ്റ്റിറ്റ അപ്പോൾ അതിൻ്റെ ആംഗിളുകളൊക്കെ നമ്മൾ ആ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് കൂടുതലും എവിടുന്നാണ് ആംഗിൾ എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല അപ്പോൾ ഈ ഒരു ഇക്വേഷനും ആ ഒരു പിക്ചറും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറും ഈ ഒരു ഇക്വേഷൻസും പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു ടൈപ്പിൽ അതായത് നമ്മുടെ തിയറി ഓഫ് ഇന്ത്യയിൽ ഷൂ ബ്രേക്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻസ് എന്നുള്ള കാര്യം നമുക്ക് വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും ഇതാണ് മിനിമം പഠിക്കേണ്ടത് പക്ഷേ ഇതൊക്കെ ഇവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല കാരണം അത് ഭയങ്കര എന്താ പറയുക ഡെറിവേഷനിലേക്ക് പോകുന്ന ഇക്വേഷൻസ് ഇക്വേഷൻസാണ് തൽക്കാലം മനസ്സിലാക്കി വെക്കുക ടോർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ടോർക്ക് വരുന്നത് നോർമൽ ലോഡുമായിട്ട് റേഡിയസും അതുപോലെ നമ്മുടെ ഫ്രിക്ഷനും കോയ്പഷൻ ഫ്രിക്ഷനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോർക്ക് വരുന്നത് അതായത് ഒന്നുമില്ല നമുക്കറിയാമല്ലോ ഫോഴ്സ് ഇൻറ്റു പെർപ്പൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ ടോർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും മിനിമം ലെവലിൽ അത് പറയാ ഫോഴ്സ് ഇൻറ്റു പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്നുള്ള ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക കാരണം ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ പി എൽ ആണ് നമുക്കറിയാം റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ നോർമൽ ലോഡായിട്ട് വരുന്ന അതിനോട് നമ്മൾ കോഷൻ ഫ്രിക്ഷൻ മൾട്ടിപ്ലൈ ഇത പോലെയാണ് വരാറ് നമ്മൾ മുന്നേ കുറേ എം ഓയിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ച കേസുകളാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ലോഡായിട്ട് വരുന്നത് ഫോഴ്സ് ആയിട്ട് വരുന്നത് മ്യൂ പി എ പി ആണ് അതുപോലെ കെ എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പിനൊക്കെ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ടോർക്കിൻ്റെ ഇക്കേഷൻ കണ്ടുപിടിച്ചതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ലേ പിന്നീട് അതിന് കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തിട്ട് ഇത്ര വലുതാക്കുന്നുള്ളൂ അപ്പോൾ ഈ ക്യാഷൻ ഒന്നിച്ച് മനപ്പാടമാക്കുക അതുപോലെ പറയാനുള്ളത് അടുത്ത ടോർക്കിൻ്റെ ഇക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിലിങ് എഡ്ജിൻ്റെ ആണ് അതായത് ടി സ്മോൾ ടീ അതായത് സ്മോൾ ടീ റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രെയിലിങ് അഡ്ജി എന്നുള്ളതാണ് അത് രണ്ട് ഡിഫറെൻറ്റ് ഷൂവിന് രണ്ട് പേരുകൾ കൊടുത്തു മാത്രം അവിടെ ഈ പറഞ്ഞ മാതിരി എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കെ എന്ന് പറഞ്ഞ മാതിരി ഫോഴ്സ് ഇൻറ്റു പെർമനറ്റ് ഡിസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മ്യൂ എഫ് ഇൻറ്റു പി ആണ് അവിടുത്തെ ഫോഴ്സ് കെ ആണ് പെർപ്പർ ഡിസ്റ്റൻസ് അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ട് ഡബ്ല്യു ടി എം മ്യൂ എഫ് കെ ഡിവൈഡ് ബൈ എൻ സയൻതീറ്റ പ്ലസ് മ്യൂ എഫ് കെ മൈനസ് എൻ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തീറ്റകളൊക്കെ വാരി ചെയ്യുന്നതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ ആ ഒരു പൊസിഷൻസ് തീറ്റകളൊക്കെ വാരി ചെയ്യുമ്പോൾ എത്ര ടോർക്ക് കൊടുക്കുക അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ടോട്ടൽ ബ്രേക്കും ടോർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ടോർക്ക് കൂടി ആഡ് ചെയ്യാം അതായത് ടോട്ടൽ ടോർക്ക് ടി സിക്കൽ ടു ടി എൽ പ്ലസ് ടി ടി എന്ന ലൊക്കേഷൻ ഒന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ടോർക്കിൻ്റെ ഒക്കേഷൻസിന് പരിപാടി കഴിഞ്ഞു ഇത്രയും മിനിമം ഇത്ര കിലോ നോക്കി വെക്കണം മാക്സിമം നിങ്ങൾക്ക് എത്ര മണി നോക്കാം പിന്നീട് നമുക്ക് ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റും നമുക്ക് ടോർക്കിൻ്റെ ഒക്കേഷൻ ടി സിക്കൽ ടു ടി എൽ പ്ലസ് ടി ടി ആണെങ്കിൽ എന്തായാലും അത് സബ്സിഡി മതി ജസ്റ്റ് സബ്സിഡി തുറത്തു കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷൻ സബ്സിഡി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് വേറൊരു ഇക്വേഷനോടും കിട്ടും ഇതുകൂടി പഠിച്ചുവയ്ക്കാണെങ്കിൽ പിന്നെ അടിപൊളിയായി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉന്നത്തെ ലെവൽ വരെ നിർത്തിയാലും മതി ഈ ഒരു ലെവലിൽ നിർത്തണമെങ്കിൽ നൃത്തം ചെയ്യാം അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു തരത്തിലാക്കാം ടി സികളുടെ ടു ഡബ്ല്യു എ എ എം മ്യൂ എഫ് കെ എൻ സയൻ തീറ്റ എൻ സ്ക്വയർ സയൻസ് സ്ക്വയർ തീറ്റ മൈനസ് മ്യൂ എഫ് സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിൽ കെ മൈനസ് എൻ കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ക്വേഷനാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്രേക്കിംഗ് ഓഫ് വെഹിക്കിൾസ് എന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാസ്റ്റായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പക്ഷേ നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യമാണ് നോക്കുന്നത് ബ്രേക്കിംഗ് ഓഫ് വെഹിക്കിൾസ് അതായത് അതായത് മൊഡ്യൂളിലുള്ള സെക്കൻഡ് ടോപ്പിക്കിലേക്ക് കിടന്നു മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക് പറഞ്ഞിരുന്ന അത് ഓരോ സെഗ്മെൻറ്റായിട്ട് തിരിച്ചിരുന്നല്ലോ അതിൽ സെക്കൻഡ് സെഗ്മെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് ബ്രേക്കിംഗ് ഓഫ് വെഹിക്കിൾസ് എന്നുള്ളത് അപ്പോൾ ബ്രേക്ക് അപ്ലൈഡ് ഓൺ റിയർ ഫ്രണ്ട് ആൻഡ് ഓൾ ഫോർ വീൽ അതിൻ്റെ വീൽസ് അതിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷൻസാണ് ഈ ഒരു ടോപ്പിക്കിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ കാറിനും ഈ ഫ്രിക്ഷനും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഉള്ള ആ ഒരു തരത്തിലുള്ള സംഭവം നമ്മൾ ആദ്യമേ വരയ്ക്കാനായിട്ട് പഠിക്കണം ഓക്കെ ഈ ഒരു പിക്ചർ നമ്മൾ മനഃപ്പാടാക്കണം ഇപ്പോൾ ഇതിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കാണിക്കുന്നുണ്ട് ആംഗിൾ കാണിക്കുന്നുണ്ട് സെൻ്റർ ഓഫ് ഗ്രാവിറ്റി കാണിക്കുന്നുണ്ട് റിയാക്ഷൻസ് കാണിക്കുന്നുണ്ട് രണ്ട് വീലുകൾ നമ്മളെ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് രണ്ട് വീലുകളിൽ ഒരു വീലും വണ്ടിയുടെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് പിന്നെ ഫ്രിക്ഷൻ ഫോഴ്സിനെ പറ്റി പറയുന്നുണ്ട് മോഷൻ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പിച്ചിൽ കാണിക്കുന്നുണ്ട് അതായത് വണ്ടി ഒരു ഇറക്കത്തിലൂടെ പോകുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എവിടേക്കാണ് ലോഡ് വരുന്നത് എന്നുള്ളതാണ് സിമ്പിളായിട്ട് ആ ഒരു പിച്ചൽ കാണിക്കുന്നത് അപ്പോൾ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ പിറിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് വേരിയബിൾസിൻ്റെ എന്താണ് അതിൻ്റെ ശരിക്കുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആർ എഫ് ആൻഡ് ആർ ആർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നോർമൽ റിയക്ഷനാണ് മ്യൂ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഓഫ് അദസ്വ് അദസീവ് ആൻഡ് അദസ്സീവ് അദക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് റോഡ് സർഫസ് അവർ ഡബിൾ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബി എന്ന് പറഞ്ഞാൽ വീൽ ബേസ് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് സി ജി അതുപോലെ എന്ന് പറഞ്ഞാൽ പർപ്പർ ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം റിയർ ആക്സിൽ എഫ് എന്ന് പറഞ്ഞാൽ റിട്ടാഡേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രേക്ക് ഫോഴ്സ് എൻ്റെ എഫ് എഫ് ബൈ ജി ഇൻറ്റു എഫ് സോറി ഡബ്ല്യു ബൈ ജി ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എഫക്റ്റീവ് ഫോഴ്സ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയെങ്കിലും മിനിമം നമ്മൾ ഈ ഒരു ബ്രേക്കിംഗ് വെഹിക്കിൾ ബ്രേക്കിംഗ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം ഇക്വേഷനിലേക്ക് പോണ സമയത്ത് ബ്രേക്ക്സ് അപ്ലൈ ടു ദ റിയർ വീൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് അപ്ലൈ ടു ദ ഫ്രണ്ട് വീൽസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നും നോക്കണ്ട ഈ ഇക്വേഷൻ നന്നായി മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ അത് ആർ ആർആർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈസ് ടു ദ റിയർ വീൽസ് റിയർ വീൽസും ഉണ്ടാവുന്ന റിയർ വീൽസിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് റിയാക്ഷൻസ് ആണ് ആർ ആറും ആർ എഫും അതിൽ തന്നെ ആർ ആറും ആർ എഫും വന്നിട്ടുണ്ട് അതിലും അതായത് ഇപ്പോൾ റിയർ വീലാണെങ്കിൽ പിടിച്ചെങ്കിലും രണ്ട് വീലിലേക്കും അതിൻ്റെതായ റിയാക്ഷൻസ് വരും അതുപോലെ ഫ്രണ്ട് വീലിലാണ് ബ്രേക്കെങ്കിലും അവിടെയും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് വീലിലേക്കും രണ്ട് റിയാക്ഷൻസ് വരും അപ്പോൾ അതുപോലെ കൊടുത്തുള്ള രണ്ട് റിയാക്ഷൻസിൻ്റെ വീഡിയോ ആണത് അപ്പോൾ ഒന്ന് ആർ ആർ എന്ന് പറഞ്ഞാൽ റിയർ വീലിൻ്റെ റിയാക്ഷൻ ആർ എഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫ്രണ്ട് വീലിലെ റിയാക്ഷൻ അതുപോലെ ബ്രേക്ക്സ് അപ്ലൈഡ് ഫ്രണ്ട് വീൽസ് എന്ന് പറഞ്ഞ കേസിലും ഈ പറഞ്ഞ മാതിരി ആർ എഫ് ഉണ്ട് ആർ ആർ ഉണ്ട് അപ്പോൾ ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക അതിൽ വേറെ ഒന്നും ഇല്ല കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇക്വേഷൻസ് എന്തായാലും മെൻഷൻ ചെയ്താൽ പറ്റുള്ളൂ അപ്പോൾ ഇക്വേഷൻ എന്തായാലും നോക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് റിയർ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവുന്ന രണ്ട് ഇക്വേഷൻ നമുക്ക് നോക്കാം അതുപോലെ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവുന്ന രണ്ട് ഇക്വേഷൻ നമുക്ക് നോക്കാം അപ്പോൾ ആയിട്ട് കേസ് എന്ന് പറയുമ്പോൾ ആർ ആർ സിക്കൽ ടു ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് സിക്കൽ ടു ബി മൈനസ് എൽ കോസ് തീറ്റ അടിവൈഡ് ബൈ ബി പ്ലസ് മ്യൂ എച്ച് ഇൻ ഡബ്ല്യു ആർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പ്ലസ് മ്യൂ എച്ച് കോസ് തീറ്റ ഡിവൈഡ് ബൈ ബി പ്ലസ് മ്യൂ എച്ച് ഇൻറ്റു ഡബ്ല്യു അതുപോലെ ആർ എഫ് സികൾ ടു എൽ സൈൻ തീറ്റ ബൈ ബി മൈനസ് മ്യൂ എച്ച് ഇൻറ്റു ഡബ്ല്യു ആർ ആർ സികൾ ടു ബി മൈനസ് എൽ മൈനസ് മ്യൂ എച്ച് ഇൻറ്റു തീറ്റ ഡിവൈഡ് ബൈ ബി മൈനസ് മ്യൂ എച്ച് ഇൻറ്റു ഡബ്ല്യൂ ഇപ്പോൾ ത്രീ ആണ് നോക്കുന്നത് വളരെ ആണ് നോക്കി നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ പോകുന്നില്ല ഇനി നമുക്കുള്ളത് വേറൊരു കേസെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻസും അതുപോലെ ഫോർ വീൽസും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ആണ് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് വീലിലേക്കും ഒരേ സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള റിയാക്ഷൻ ഇക്വേഷൻസ് ആണത് ആർ ആർ റിസിക്കൽ ടു എൽ പ്ലസ് മ്യൂ എച്ച് കോസ്റ്റിറ്റ ഡിവൈഡ് ബൈ ബി ഇൻ ഡബ്ല്യു അതുപോലെ ആർ ആർ റിസിക്കൽ ടു അതായത് റിയാക്ഷൻ ഫോഴ്സ് അറ്റ് റിയർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി മൈനസ് എൽ മ്യൂ എച്ച് ഡിവൈഡ് ബൈ ബി കോസ്റ്റിറ്റ ഡബ്ല്യു ഇതാണ് നമുക്ക് രണ്ട് ലൊക്കേഷൻസ് ഉള്ളത് അപ്പോൾ ഇതും നോക്കി വയ്ക്കുക അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ പറയുന്നുള്ളൂ കൂടുതൽ മോഡിഫൈ ചെയ്തിട്ടുള്ള ഡെറിവേഷൻസ് ഒന്നും പറയുന്നില്ല അതൊക്കെ ഒരുപാട് വാസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് അനുസരിച്ചിട്ട് അതായത് സിലബസിൽ ഒരു മോഡ്യൂളിൽ പറയുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാച്ചാൽ ഒരു അവറിനുള്ളിൽ തീർക്കേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടാണ് കുറേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും സെപ്പറേറ്റ് ഇൻഡിവിജ്വലി ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് ജസ്റ്റ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണമെന്നാണ് സിലബസിൽ സിലബസിൽ പറയുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും മനസ്സിലാക്കി വെക്കുക ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നാല് വീലിന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സുകളാണ് ഇതിൽ പറയുന്നത് ഇനി നമ്മൾ പറയണത് കാൽക്കുലേറ്റിംഗ് ഓഫ് മെയിൻ ലൈനിങ് പ്രഷർ ആൻഡ് ഹീറ്റ് ജനറേഷൻ ഡ്യൂറിങ് ബ്രേക്ക് ഓപ്പറേഷൻ എന്ന് കേസ് കേസാന്ന് വെച്ചിട്ടുള്ളത് അതിൻ്റെയും ഈക്വേഷൻസ് ഡയറക്റ്റ് കൊടുന്ന് കൊണ്ടുവന്നേക്കാണ് അപ്പോൾ അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക മെയിൻ ലൈനിങ് പ്രഷർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ബ്രേക്ക് ഫ്രിക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞല്ലേ അതിൻ്റെ ലൈനിങ് പ്രഷറിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന ഇക്വേഷൻസാണ് വൺ എയ്റ്റി ബൈ എയ്റ്റ് പൈ ഇൻറ്റു എഫ് ആർ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ആറ് എന്ന് പറഞ്ഞ റിയാക്ഷനാണ് മിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ആറ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇത്രയും കാര്യങ്ങളാണ് അതിന് മനസ്സിലാക്കുള്ളത് നോക്കി വെക്കുക ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതൊന്നും കൂടുതൽ വീട്ടിലായിട്ട് പോകുന്നില്ല സമയം കുറവാണ് മാത്രമല്ല സിലബസിൽ അത്രതായിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിനോട് പറയുന്നുള്ളൂ അതുപോലെ ഹീറ്റ് ജനറേറ്റർ ഈ വരുന്നുള്ളത് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് എഫ് ഇൻ ് എസ് ഡിവൈഡ് ബൈ ഫോർ ആ ഒരു ക്വേഷനും മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ കാൽക്കുലേഷൻ ഓഫ് മെയിൻ ലൈനും പ്രഷർ ആൻഡ് ഹീ ജനറേഷൻ ഡ്യൂറിംഗ് ബ്രേക്ക് ഓപ്പറേഷൻ എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ഈ എന്തായാലും മനസ്സിൽ വെക്കുക പിന്നെ അതിൻ്റെ ഡെഫിനേഷൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് നോക്കാൻ പറ്റി അത് നോക്കി വെക്കുക അതാണ് ഈ ഒരു ടോപ്പിക്ക് നോക്കാനുള്ളത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് വെഹിക്കിൾസ് മൂവിങ് ഓൺ കർവഡ് പാത്ത് എന്നുള്ള ഈ കഷനാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ നോക്കിയിരിക്കണം അതായത് ഒരു വാഹനം കറവെടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ബ്രേക്കിംഗ് ഫോഴ്സുകൾ അതിൻ്റെ നം എന്താ പറയുക ബാക്കി വേരിയബിൾസ് ഒക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നാല് വീലിൽ വരുന്ന ഫോഴ്സുകൾ അതിൽ വരുന്ന സെൻ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ കറവട് പാത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ഫോഴ്സ് ഡയഗ്രം കൊടുത്തിട്ടുണ്ട് റിസൾട്ടൻ ഫോഴ്സ് ബ്രേക്കിംഗ് ഫോഴ്സ് സൈഡ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ എ ബി സി എന്ന് രണ്ടല്ല മൂന്ന് എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് പിക്ചറുകൾ എന്തായാലും നിർബന്ധമായിട്ട് നോക്കുക അതിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ് നോക്കുക പാരാമീറ്റേഴ്സ് ഡബ്ല്യൂ ഓഫ് ൾ സി സി റേഡിയസ് ഓഫ് പാർട്ട് വി സി ടു ഫോർവേഡ് ഓഫ് വെഹിക്കിൾ ക്യൂ സികൾ എന്ന സൈഡ്സ് എഫ് എഫ് ആൻഡ് എഫ് ആർ ബ്രേക്കിംഗ് ഫോഴ്സ് എന്നുള്ള കാര്യങ്ങൾ നോക്കുക കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫൈനലി നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ഇക്വേഷനാണ് സെൻട്രിഫികൾ ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് ബ്രേക്കിംഗ് ഓഫ് കറവുട് പാത്തുനിന്നും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റി കഴിഞ്ഞാൽ അതായത് ഈ ഒരു പിക്ചർ കാണിക്കുക അപ്പോൾ പിക്ചറിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അതായത് കറവട് പാൽ പോകുന്ന വണ്ടികളുടെ ആ ഒരു ഡയഗ്രാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക എന്നിട്ട് പിക്ചർ വരയ്ക്കുക എന്നിട്ട് പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുള്ള വേരിയബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് വേർ ഡബ്ല്യു സി കൾ ടു എൻ സിഇ സികൾ ടു വി പി ക്യു എഫ് 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 ആൻഡ് എഫ് ആർ എന്നുള്ള രീതിയിലൊക്കെ ഇതെന്തൊക്കെ സാധനമാണ് എഴുതി വയ്ക്കുക എന്നിട്ട് കറവ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റിഫിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ള രീതിയിൽ അതും മെൻഷൻ ചെയ്യാം അത്രയും മതി ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ അപ്പോൾ ഈ ക്യേഷൻ പഠിക്കണ്ട ഇമ്പോർട്ടായിട്ട് പഠിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് വെഹിക്കിൾ മൂവിങ് ഓൺ പാത്ത് എന്ന് കറുഡ് പിക്ചർ പഠിക്കുക അതിൻ്റെ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഓരോ വാല്യൂസ് ഓരോരോ എന്താ പറയുക വാരിയബിൾസിൻ്റെ എന്താ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കുക എന്നിട്ട് ഈ ഒരു സെൻറ്റിഫിക്കൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു എഫ് സി സി കൾ ടു ഡബ്ല്യു വി സ്ക്വയർ ബൈ സി ഇൻ ന്യൂട്ടൻ അതും നോക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും ഇത്രയു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊട്യൂളിൻ്റെ ഏകദേശം പകുതി ഭാഗം കഴിഞ്ഞു ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആവശ്യമായിട്ട് അതായത് ജസ്റ്റ് നിങ്ങൾ മിനിമം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നുള്ളൂ കാരണം സിലബസ് അത്രയും മാസ്റ്റാണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോക്കി വെക്കാം ഓക്കെ ഇനി ആയിട്ട് പറയണത് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ വണ്ടികളിലും കമ്പൽസറി ആക്കിയിട്ടുള്ള ഗവൺമെൻറ് കമ്പൽസറി ആക്കിയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ആ റോഡിൻ്റെ രണ്ട് വീലുകൾ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് വാഹനത്തിൻ്റെ രണ്ട് വീലുകൾ ഇപ്പോൾ ഒരു മഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നിക്കണമെന്ന് വിചാരിക്കുക അതായത് ചെളിയുള്ള സ്ഥലത്താണ് നിൽക്കണമെന്ന് വരിക രണ്ടെണ്ണം റോട്ടിലുണ്ട് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ റോട്ടിലുള്ള രണ്ട് ടയറുകൾക്കായിരിക്കും ഫ്രിക്ഷൻ കൂടുതലായി ചളിയിലുള്ള രണ്ട് ടയറുകൾക്ക് ഫ്രിക്ഷൻ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ടറൈനിലൂടെ നമുക്ക് പോകേണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സ്കിഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എ ബി എസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു സ്കിഡിങ് ഒഴിവാക്കാനായിട്ട് അപ്പോൾ ചെളിയിലുള്ള രണ്ട് ടയറുകൾ ലോക്കായി പോകാതെ ലോക്കായി പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും സീറോ ആയി പോവാതെ അതിനെ നമുക്ക് മിനിമം ടെൻസ് ടു സീറോ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ മാക്സിമം റോളിങ് ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷനൊക്കെ കൂടുതൽ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇറക്കത്ത് ഒരു ഇറക്കിറങ്ങണം ഇറക്കിറങ്ങാനായിട്ട് ഭയങ്കര കുത്തനുള്ള ഒരു അറക്കത്ത് നമ്മൾ നിൽക്കുക നിൽക്കുന്നതും അല്ലെങ്കിൽ നിന്ന് നിന്ന് ഇറങ്ങും സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുന്നതും ചെറിയൊരു ലോ സ്പീഡിലൂടെ ഓടി ഇറങ്ങുന്നതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് ആ ഓടി ഇറങ്ങുമ്പോൾ നമ്മൾ വീഴാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഓരോ സമയത്തും സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുമ്പോൾ അത് നമ്മൾ വീണ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ അതേ സിമിലർ കേസ് തന്നെയാണ് എ ബി എസിൻ്റെ കേസിനും പറയുന്നത് അതായത് ഒരു വണ്ടി റോട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും അതിൻ്റെ ഫ്രിക്ഷൻ അല്ല അതിൻ്റെ സ്പീഡ് പെട്ടെന്ന് സീറോ ആയി പോകും അങ്ങനെ ഉണ്ടാകുമ്പോൾ ടയറ് പെട്ടെന്ന് ലോക്കായ ഒരു അവസ്ഥ വരും അപ്പോൾ സ്കിഡിങ് സ്കിഡിങ് സംഭവിക്കും നേരെ മറിച്ച് അതിനെ ഒരിക്കലും സീറോ ആക്കാതെ ടെൻസ് ടു സീറോ ആക്കുക അതായത് മിനിമം സീറോൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ റോളിങ് ഫ്രിക്ഷൻ കൊണ്ടുവന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് നിർത്താൻ പറ്റും ആ വാഹനത്തെ നിർത്താം അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി രണ്ട് ഡിഫറെൻ്റ് സർഫസിലാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ടയർ ലോക്ക് ആവാൻ സാധ്യതയുള്ള സർഫസ് ആണെങ്കിൽ പോലും അവിടെയും ഈ പറഞ്ഞ മാതിരി നമ്മൾ മിനിമം സ്പീഡിലേക്ക് എത്തിച്ചിട്ട് ടയറിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് ഒരുപ്രാ ഓരോ ടയറിൻ്റെയും കണ്ടീഷൻസൊക്കെ ഇവർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ടയറിനും ഏത് കണ്ടീഷനാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അവർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്ലിയറൻസ് ആയിരിക്കും ആ ബ്രേക്കിന് ഉണ്ടാവുക അതുപോലെ ഇപ്പോൾ നോർമൽ ബ്രേക്ക് അപ്പോൾ വേണ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ വരുന്ന വണ്ടികളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് എ ബി എസ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് അപ്പോൾ എ ബി എസ് ഓഫ് ചെയ്തുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു നമുക്ക് വളരെ ടോർക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടും എ ബി എസ് ഓൺ ആക്കിയ സമയത്താണെങ്കിൽ പെട്ടെന്ന് ഒരു ടോർക്ക് ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും എ ബി എസിൻ്റെ ആ ഒരു സെൻസർ നേരങ്ങളൊക്കെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് അത്രയും പെട്ടെന്ന് ക്യുക്ക് ആയിരിക്കും എ ബി എസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഒന്നും ഉണ്ടാവില്ല ബ്രേക്കിംഗ് ഉണ്ടാവില്ല എന്നല്ല ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് കുറച്ച് കുറയും അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ എ ബി എസ് ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ആൻറ്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നും ജസ്റ്റ് പറഞ്ഞുതരാം അതായത് നമ്മൾ റോട്ടിൽ നമ്മുടെ വീലൊരിക്കലും സ്റ്റോപ്പായിട്ട് അത് സ്കിഡായി പോവില്ല പകരം അതിനെ മിനിമം സ്പീഡിലേക്ക് കൊണ്ടുവന്നിട്ട് റോളിംഗ് ഫ്രിക്ഷൻ കൊടുത്തിട്ട് നമ്മൾ അതിനെ നിർത്തും അതാണ് നമുക്ക് പറയാമുള്ളത് അപ്പോൾ നോർമലി വെക്കുക റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതാണ് നിങ്ങൾ മനസ്സിലാക്കി വേണ്ട പോയിന്റ് ഇതിൻ്റെ എക്സ്പ്ലേഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല എസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുള്ളൂ പിച്ചർ കൊടുത്തതിൽ നമുക്കറിയാൻ പറ്റും നാല് വീലുകൾ ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ട് നാല് വീലിലേക്ക് നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഈ നാല് വീലുകളിൽ നിന്നും ഒരു വയർ പോയിട്ട് ആ വയറൊരു എ ബി എസ് കൺട്രോൾ യൂണിറ്റിലേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എ ബി എസ് കൺട്രോളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ടയർ കണ്ടീഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ടയറിന് കൂടുതൽ ഗ്രിപ്പുള്ള സർഫസിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഒരു ടയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഗ്രിപ്പ് കുറവുള്ള സർഫസിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് കണ്ടീഷനാണെങ്കിൽ പോലും നമ്മുടെ ടയറിന് എത്രത്തോളം ബ്രേക്ക് വേണം ഇൻഡിവിജ്വൽ ടയറുകൾക്ക് എത്രത്തോളം ബ്രേക്ക് വേണം എന്നുള്ളത് സെൻസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ആണ് നമ്മളോട് കൊടുക്കുക അത് സെൻസ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റാണ് എ ബി എസ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആ അതിനനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു സോൾനോടും വയൾവും ഹൈഡ്രോളിക് യൂണിറ്റൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ സാധാരണ ബ്രേക്കിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത് നാല് ബ്രേക്കെങ്കിലും ഫ്ലൂയിഡ് വഴി കൊടുത്തിട്ട് ഉള്ള ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ കയ്യിലൊക്കെ സെറ്റപ്പ് ഉള്ളത് പക്ഷേ ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ബ്രേക്കിങ്ങിലേക്ക് ബ്രേക്കിംഗ് പ്രഷർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏതിനാണോ ഗ്രിപ്പ് കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണോ ഗ്രൂപ്പ് കുറവെന്നുള്ള കാര്യം സെൻസ് ചെയ്തിട്ട് ആവശ്യമുള്ള ബ്രേക്കും കൊടുക്കും ഒരിക്കലും ടയർ ലോക്കായി പോകാതെ അല്ലെങ്കിൽ ടയറിൻ്റെ വെലോസിറ്റി എപ്പോഴും സീറായി പോവാതെ ടെൻസ് ടു സീറാക്കി കൊണ്ട് റോളിംഗ് ഫ്രിക്ഷൻ കൂടുതൽ കൊടുത്തുകൊണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് റോളിംഗ് ഫ്രിക്ഷൻ കൂടുതൽ കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ബ്രേക്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു വീൽ സ്പീഡ് സെൻസർ എന്നു പറഞ്ഞൊരു സെൻസറിൻ്റെ ഒരു പിക്ചറാണ് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പിക്ചറാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അവിടെ എത്രത്തോളം എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നു മനസ്സിലാക്കി വെക്കുക ഫെറോ മാഗ്നറ്റിക് റോട്ടർ എന്നുള്ള റോട്ടർ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവും പിന്നെ എയർ ഗ്യാപ്പ് സെൻസ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് സെൻസിംഗ് കോർന്നൊരു സംഭവമുണ്ട് കോയിലുണ്ട് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ട് അതിൻ്റെ ഒരു ഹൗസിങ് കൊടുത്തിട്ടുണ്ട് ഷീൽഡഡ് കേബിൾ ഉണ്ട് ആ കേബിൾ വഴിയാണ് നമ്മൾ സെൻസ് ചെയ്യുക ആ കേബിളിൽ വരുന്ന ഡാറ്റാസ് ടു ഇ സി എം ഇലക്ട്രോണിക് കൺട്രോൾ മോഡുകൾ അല്ലെങ്കിൽ ടി ജി എം ആൻഡ് ഓർ അതർ അനദർ സിസ്റ്റം അല്ലെങ്കിൽ അദർ സിസ്റ്റം അതിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്രയും ഒരു കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചിരിക്കുക വീൽ സ്പീഡ് സെൻസർ എ ബി എസ് പറയുമ്പോൾ എ ബി എസ്സിൽ ഉപയോഗിക്കുന്ന സ്പീഡ് സെൻസർ അറിയാം എന്നുള്ള കാര്യം കൂടി അവിടെ പേപ്പറിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാല് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവർ നല്ല